ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻഡാ സ്ട്രീം വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായില്ലേ ഞാനൊരു ഐറ്റം ചെയ്തിട്ട്? പിന്നെ നിങ്ങളെല്ലാവരും കാണാറുണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ ചാനലിൽ. കാണാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രിപ്ഷൻ ചെയ്യണേ. ഇന്നൊരു അടിപൊളി മീനച്ചാറാണ്, നാടൻ രീതിയിൽ ചൂര. ചൂര മീൻ അച്ചാർ. ഇതിപ്പം ഉള്ളില്ലാണ്ട് നുറുക്കിയെടുത്ത ചൂരയാണ്. തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളില്ലാണ്ട് ചെറിയ പീസായിട്ട് അത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഉടഞ്ഞു പോകാണ്ട് സൂക്ഷിച്ച് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞെടുക്കണം. ഏകദേശം 1 കിലോളം ഉണ്ട് ഒട്ടും ഉള്ളില്ലാണ്ട്. അപ്പോൾ നമ്മൾ ചൂര വാങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചൂര എന്ന് പറഞ്ഞാൽ ട്യൂണ. ചൂര വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ചെറുത് നോക്കി വാങ്ങരുത്, വലുത് നോക്കി വാങ്ങണം. എന്നാലേ നമുക്ക് അച്ചാറിനുള്ള പീസസ് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യണം, ഇത് ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വിനാഗർ. വിനാഗരി ആ മീനൊക്കെ ഒരു നല്ല മുറുക്കം കിട്ടാനാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ കൈ ഉപയോഗിക്കണമായിരിക്കും നല്ലത്. കാരണം ടീസ്പൂണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ എല്ലാ വശത്തും മസാല പിടിക്കില്ല. അപ്പോൾ ഇതിൽ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് വിനാഗിരി, ഇത്രയാണ് ചേർത്ത് മിക്സ് ചെയ്തേക്കണം. ഇനി ബാക്കി മുളക് പൊടിയൊക്കെ നമ്മളിനി അച്ചാറുണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് വേണം. ഇതിപ്പോൾ മീനൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് നമ്മളിനി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ആ മീനിൻ്റെ ഉള്ളിലേക്ക് ആ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 3/4 മണിക്കൂറോളമായിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ ശരിക്കും മീനിൽ പിടിച്ചിട്ടുണ്ട്, കണ്ട നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള ചീഞ്ചട്ടിയിൽ വേണം വറുക്കാൻ. ഫ്രൈ പാനിലൊന്ന് വറുത്ത് കഴിഞ്ഞാൽ അത്ര അത് ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിപ്പോവും. നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട, എന്നാൽ ഫ്രൈ കുറയാനും പാടില്ല. ആ മീഡിയം പരുവത്തിൽ കിട്ടണം. ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, ജിഞ്ചിലി ഓയിൽ, അതായത് എള്ളെണ്ണ. കാരണം ഇതാവുമ്പോൾ നമുക്ക് അച്ചാറ് കേടാവേണ്ടിയിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ. അപ്പം നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ല ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് അധികം വേണ്ട, കാരണം ഇത് മീൻ വറുത്ത് കോരി എടുക്കണം. പിന്നെ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറ് തയ്യാറാക്കുകയും ചെയ്യാം. അതുകൊണ്ട് എണ്ണ കൂടിയെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ 1 കിലോ മീനുള്ള എണ്ണയാണ്. 2 ട്രിപ്പായിട്ട് നമ്മൾ വറക്കേണ്ടി വരും. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം. മീനെ മുട്ടാണ്ട് മുട്ടാണ്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മൾ ഇളക്കാനോ മറിച്ചിട്ട് കൊടുക്കാനൊന്നും പാടില്ല, കാരണം ഇപ്പോൾ ഒട്ടിയിരിക്കുമോ. നമുക്കിത് പൊടിയാണ്ട് കിട്ടണം. ഞങ്ങൾ ഫ്രൈ ചെയ്യാണെങ്കിൽ ഏകദേശം 10 മിനിറ്റത്തോളമായി. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കണേ. കണ്ട, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഡീപ്പ് ഫ്രൈ മതി നമുക്ക്. ഡീപ്പ് ഫ്രൈ ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രൈ കുറയാനും പാടില്ല. ഈ ഒരു ഫ്രൈയിൽ നമുക്കത് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ നമ്മളിതേപോലെ ഒരു ഡ്രെയിനുള്ള പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ
ഇതാണ് നമ്മുടെ പരുവം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നേരത്തെ പോലെ തന്നെ കോരി എടുക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചോര തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് മീനായാലും ഇങ്ങനെ തന്നെ അച്ചാറുണ്ടാക്കാം. ഈവൻ ചാള വരെ നമ്മൾ അച്ചാറിടാറുണ്ട്. അതുകൊണ്ട് ചോര തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ പ്രോസസ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ ഈ അടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം കോരിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ വേണ്ടത്. അതായത് ഭയങ്കര ഡീപ്പ് ഫ്രൈ ആവരുത്, എന്നാൽ ഫ്രൈ കുറയാനും പാടില്ല. ഈ ഒരു ഇതിൽ കിട്ടണം കണ്ട ഈ ഒരു ഹാർഡ്നെസ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ നമ്മളെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് വളരെ തീ കുറച്ചിടാം. നമ്മൾ ആ എണ്ണ തന്നെയാണ് ബാക്കിയുള്ള അച്ചാറിൻ്റെ ബാക്കി പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ ആ എണ്ണ ചൂടായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കടുക്. കടുക് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്. എല്ലാം ഒരു വെളുത്തുള്ളി ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ട്, ഇഞ്ചി ഒരു 25 ഗ്രാം, 6 പച്ചമുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകണ വരെ, ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ചിലവർക്ക് നമ്മൾ മീൻ വറുത്ത് കഴിയുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ കറക്റ്റ് എണ്ണയുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണയിൽ കിടന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂത്ത് ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കായം പൊടി, ഇത്രയും വേണം നമുക്കിടാം. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കണേ. ഇനി ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ്, കാരണം നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ചെറിയ തീയിൽ, കാരണം ഇനി പെട്ടെന്ന് മുളകൊക്കെ മൂത്ത് പോകും, അതുകൊണ്ട് ചെറിയ തീ മതി. ഇപ്പം മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിലേക്ക് യോജിക്കട്ടെ. നന്നായിട്ട് നമ്മൾ മസാലകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വിനാഗിരി. ഏകദേശം ഞാനൊരു 1/4 ഗ്ലാസ്, ഇത് ചെറിയ ഗ്ലാസ് ആണ് കണ്ടോ,
ഈ ചെറിയ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് വിനാഗിരി ചേർത്തുണ്ട്. വിനാഗിരി നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. കാരണം എന്താ വെച്ചാൽ വിനാഗിരി ഒഴിക്കുമ്പോഴാണ് ഈ അച്ചാറുകൾ കേടാവാണ്ടിരിക്കുക. ഈ അസിഡിറ്റിയുടെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വിനാഗിരി അധികം ഉപയോഗിക്കണ്ട. നമ്മൾ അച്ചാറ് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ എടുത്തു വയ്ക്കാനോ ഒക്കെ ഉള്ളതാണെങ്കിൽ വിനാഗിരി ചേർത്ത് ഇനി ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് കുറച്ചേരം ഒന്ന് കുറുകട്ടെ. എപ്പോഴും നമ്മൾ അച്ചാറുകൾ ഈ ടീസ്പൂണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ടീസ്പൂൺ വേണമെങ്കിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടായി പോകും. അതേപോലെ നമ്മൾ ഗ്ലാസ് കുപ്പിയിൽ വേണം എടുത്തു വയ്ക്കാൻ. കുപ്പിയൊക്കെ ശരിക്കും ഉണക്കിയിട്ട് വേണം അച്ചാറ് പകർത്തി വയ്ക്കാൻ. അതേപോലെ നമ്മൾ ചൂടോടുകൂടി അച്ചാറ് കുപ്പിയിൽ എടുത്തു വയ്ക്കരുത്, എന്നുവെച്ചാൽ നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കാൻ. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 മാസത്തോളം കേടാവാണ്ട് തന്നെ ഇരിക്കും അച്ചാറ്. അത് നമ്മൾ പകർത്തി ഉപയോഗിക്കുക, വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ആവശ്യാനുസരണം എടുക്കുക. അത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൂപ്പിലൊക്കെ വരും അച്ചാറിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ തയ്യാറാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ചെയ്യാം. ഇത് മീൻ വറുത്തെടുക്കുക, ബാക്കി മസാലകൾ ചേർക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് തീർച്ചയായിട്ടും ബാച്ചിലേഴ്സും ഫാമിലീസൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇത് വൈഫ് എന്നെ പഠിപ്പിച്ചതെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുള്ളതാണ് സ്ഥിരമായിട്ട്. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുപെടേണ്ടിയിരിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ടീസ്പൂണൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. ഡ്രൈ ആയിട്ടുള്ള ടീസ്പൂൺ ഉപയോഗിക്കുക, ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് പകർത്തുക, അല്ലെങ്കിൽ പിന്നെ അച്ചാറ് പൂത്തു പോകും. പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ചെറിയൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് വലിയ പാത്രം മാറ്റി വയ്ക്കുക. അതിൽ എപ്പോഴും ടീസ്പൂൺ ഇട്ട് ഇളക്കരുത്. അങ്ങനെയാണ് ഈ അച്ചാറുകൾ കേടാവുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർ കൊടുത്തയക്കണമെങ്കിൽ ഗൾഫിലേക്കോ ഒക്കെ എവിടേക്ക് കൊടുത്തയക്കണമെങ്കിൽ അയക്കാം. കാരണം ചെറുക്കൊക്കെ വെച്ചുകൊണ്ട് കേടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടൊരു ബെല്ലൈക്കൊണ്ട് ക്ലിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.